You must treat, the company must treat your employees with respect and dignity. Because in the most automated factory in the world, we have automation coming up, artificial intelligence AI is coming in the world. You need the power of human mind. നമുക്ക് റോബോട്ട് ഉണ്ടാക്കണമെങ്കിലും അവിടെ ആരുടെ ബുദ്ധി വേണം, മനുഷ്യന്റെ മൈൻഡ് അവിടെ ആവശ്യമാണ്. ഒരു റോബോട്ടിനെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സ്ഥാപിച്ച് ഒരിക്കലും നടക്കൂല. ഈവൻ സ്റ്റീഫൻ ഹോക്കിൻസ് ടോൾഡ് ദ സെയിം കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ബ്രിങ്സ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ വരണമെങ്കിൽ മനുഷ്യൻ ചിന്തിക്കണം. റോബോട്ട് ഉണ്ടാക്കുന്നവരാണ്, ഹൂ മാനുഫാക്ചേഴ്സ് എ റോബോട്ട്? ഇറ്റ്സ് ബൈ ഹ്യൂമൻ. ഇഫ് യു വാണ്ട് ഹൈ ക്വാളിറ്റി മൈൻഡ് ടു വർക്ക് ഫോർ യു, ദെൻ യു മസ്റ്റ് പ്രൊട്ടക്ട് ദ റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. അതാണ് നമ്മൾ പറഞ്ഞ ഒരു കമ്പനിയിൽ There should be mutual respect and you have to give them a dignity. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പനിക്ക് വളർച്ചയുണ്ടാവും. അതാണ് ഇൻഫോസിസ് ചെയർമാനായ എൻ ആർ നാരായണമൂർത്തി പറഞ്ഞത്. വൈ ഡു വി കോൾ ഇറ്റ് ആസ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്? ഇത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഒരു സാധനമല്ല, അതൊരു മാനേജ്മെന്റ്. എല്ലാ എഞ്ചിനീയറിംഗ് വരും, ഈവൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഫോർ ദ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഏത് എഞ്ചിനീയറിംഗ് ആയാലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് എ കോമൺ ടോപ്പിക്. ഒരു കോമൺ ടോപ്പിക് ആണ്. So, human resource management, it is something related to human. Okay? Refers to the skilled workforce in an organization. Skilled workforce. All the skill in all kari. And the human in all kari. Then resource. Resource in the one is sadar and dana. Scarce. What are limited resource? Some both name resource in the one. So, human resource management. Kashan kashan adhi. Human plus resource plus management. What is the management? Refers how to optimize and make best use of such limited or scarce resources so as to meet the organization goals and objectives. The organization will have some goals, okay, to achieve that target strength of this much. There will be some target for the company. If you think about the company, you will think about the company. So, you think about the company, DLF, Shapoorji Pallonji Construction, Tanta Consulting Engineers, L&T Construction, പിന്നെ അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ബിഗ് 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 കമ്പനീസ്. യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ആ കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറ്റ്കിൻസ് ഗ്ലോബൽ നല്ലൊരു കമ്പനിയാണ്. അറ്റ്കിൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു കമ്പനി നല്ല കമ്പനിയാണ്. സിവിൽ എഞ്ചിനീയേഴ്സിന് ജോലി കിട്ടാനുള്ള കമ്പനി. അപ്പൊ അങ്ങനെയുള്ള കമ്പനിക്കൊക്കെ പ്രോപ്പറായിട്ടൊരു ഗോൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ഇതിലെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഗോൾസ് അച്ചീവ് ചെയ്യാം? ദാറ്റ് ഈസ് വാട്ട് മാനേജ്മെന്റ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കാർസ് ആയ ഒരു സാധനമാണ്. നമ്മൾ സിമ്പിളായി ചിന്തിക്കണ വെച്ചാൽ എവറി ഹ്യൂമൻ ഈസ് യുണീക്ക്. ഓക്കെ, യു ആൻഡ് മീ, എവറിബഡി ഈസ് യുണീക്ക്. അവർക്ക് അവരുടേതായ കഴിവുണ്ട്. അവർ ആ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വീണ്ടും വീണ്ടും ട്രെയിനിങ് കൊടുത്ത് വീണ്ടും നല്ലോണം പണി ചെയ്യുകയാണെങ്കിൽ വി ആർ ഗിവിംഗ് ഇൻസെന്റീവ്സ് ടു ദം, എക്സ്ട്രാ മണി വി ആർ ഗിവിംഗ്. ദിസ് ഈസ് വാട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് എച്ച് ആർ മാനേജ്മെന്റ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ. നമ്മുടെ കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷനിൽ ഇറ്റ് ഈസ് വെരി ഹൈലി ലേബർ ഇന്റൻസീവ്. നമ്മുടെ 40%, ഇഫ് യു ആർ അസ്യൂമിംഗ് ലൈക്ക് 1 lakh ഇസ് ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, മീൻസ് 40,000 വിൽ ബി ഓഫ് ദ ടോട്ടൽ ലേബർ കോസ്റ്റ്. ഇപ്പൊ ലേബർ ഡിപ്പെൻഡന്റ് ആണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ഇപ്പൊ ലേബർ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ലേബേഴ്സിനെ സന്തോഷിപ്പിക്കുക, ലേബേഴ്സിന് ഇൻസെന്റീവ് കൊടുക്കുക, ലേബേഴ്സിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് അനൗൺസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പാരാമീറ്റർ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ പാരാമീറ്റർ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെരി എഫക്റ്റീവ് ഇൻ ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. എച്ച് ആർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി അതുപോലെ പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നല്ല പ്രൊഡക്ടിവിറ്റി, ഉള്ളവരെ പരമാവധി ഉപയോഗിക്കാൻ ഒക്കെ വളരെ എഫക്റ്റീവ് ആയ ഒരു ടൂളാണ് എച്ച് ആർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അൺലൈക്ക് അതർ റിസോഴ്സസ് സച്ച് ആസ് മണി ആൻഡ് മെറ്റീരിയൽ, ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇമോഷൻ ആൻഡ് ഫീലിംഗ്. ഞാൻ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറയുന്നത് വെറും മെറ്റീരിയൽ അല്ല ഒരിക്കൽ പോലും. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇമോഷനും ഫീലിംഗ് ഉള്ളൊരു സംഭവമാണ്. അതിന് ആ ഇമോഷനും ഫീലിങ്സിനൊക്കെ നമുക്ക് ഇപ്പോൾ അതൊക്കെ വീക്കെൻഡിൽ ഒരു പ്രോഗ്രാംസ് നോക്കുക. ഇപ്പൊ ചില കമ്പനീസിലൊക്കെ ഏത് ഡ്രസ് ഇട്ടിട്ട് നമുക്ക് കമ്പനിയിൽ പോവാം, ട്രൗസർ ഇട്ടിട്ട് നമുക്ക് കമ്പനിയിൽ പോവാം, ഡ്രസ് കോഡ് ഇല്ല. അതുപോലെ വീക്കെൻഡ് പ്രോഗ്രാംസ് ഉണ്ടാവും, വീക്കെൻഡ് പാർട്ടീസ് ഉണ്ടാവും. ഇതൊക്കെ എന്തിനാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിലെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സന്തോഷിപ്പിച്ചാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ മാത്രമേ പ്രോഫിറ്റുകൾ ഉണ്ടാവും. അല്ലാതെ വെറുതെ എല്ലാവരും ഇങ്ങനെ തോന്നുന്ന പോലെ വർക്ക് ചെയ്ത് വൈകുന്നേരം രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്നു, അപ്പൊ എന്തുണ്ടാവില്ല? ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടാവില്ല. ലാഭം ഉണ്ടാക്കണമെങ്കിൽ നല്ല പ്ലാനിങ് വേണം, അവർക്ക് ഫ്രീഡം കൊടുക്കണം. ഇപ്പൊ നിങ്ങളെ തന്നെ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, കുട്ടികൾ
കുട്ടികളെ പിടിച്ച് കെട്ടിയിട്ട് ഒരു ക്ലാസ് റൂമിൽ ഇട്ടിട്ട് ഡോറ അടച്ചിട്ട് പഠിപ്പിക്കുന്നു. ഒരു പ്രോഗ്രാംസോ ഒന്നും അലോ ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ പഠിക്കോ, ഒരാളും പഠിക്കില്ല. അപ്പൊ എന്ത് വേണം, നിങ്ങളുടെ ഇമോഷണൽ ഫീലിംഗ് നിങ്ങൾ ഒരു റിസോഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഹ്യൂമൺ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ഒരു റിസോഴ്സ് ആയിട്ടാണ് കാണേണ്ടത്. ഇമോഷനും ഫീലിംഗ് പോലെ റിസോഴ്സസ്, അവരെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആ തരത്തിലെ ട്രീറ്റ് ചെയ്ത് അവരെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണ്. ഹെൻസ് അപ്രോപ്രിയേറ്റ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ഇസ് റിക്വയർഡ് ബൈ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആവശ്യമാണ് ഹ്യൂമൻ റിസോഴ്സസിനാണ്. മനുഷ്യന്റെ നമ്മൾ മാനേജ്മെന്റ് പറഞ്ഞ പേരെന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് എന്നാണ് പറഞ്ഞത്. അതിൽ ഓരോ എംപ്ലോയി ഈസ് എ റിസോഴ്സ്. ദിസ് ഈസ് നോട്ട് എ പേഴ്സൺ, ഈസ് എ റിസോഴ്സ് ഫോർ ദ കമ്പനി, ഈസ് എ റിസോഴ്സ്. ഓക്കെ, സോ ഹൗ ടു റിക്രൂട്ട് പീപ്പിൾ, എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്? ഒരു കമ്പനി ഹൗ ദേ ആർ റിക്രൂട്ടിംഗ് ദ പീപ്പിൾ. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹൗ ദേ ആർ റിക്രൂട്ടിംഗ്. സോ സിമ്പിൾ ആയിട്ട് ദർ ആർ ടു സോഴ്സസ്, ദർ ആർ ടു സോഴ്സസ്, ദാറ്റ് ഈസ് ഇന്റേണൽ സോഴ്സസ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ സോഴ്സസ്. ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ആൾക്കാർ, ദേ ആർ ത്രൂ ഇന്റേണൽ സോഴ്സസ്, ദേ ആർ ത്രൂ എക്സ്റ്റേണൽ സോഴ്സസ്. വാട്ട് ആർ ദ ഇന്റേണൽ സോഴ്സസ്? വാട്ട് ആർ ദ ഇന്റേണൽ സോഴ്സസ്? അഞ്ജലി സാറ, അഞ്ജലി, അഞ്ജലി രാജ്, റീഡ് ഔട്ട്, വാട്ട് ആർ ദ ഇന്റേണൽ സോഴ്സസ്? അഞ്ജലി രാജ്, റീഡ് ഔട്ട് ദ ഇന്റേണൽ സോഴ്സസ്, റീഡ് ഔട്ട് ദ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. Sishna sir, read the internal sources of recruitment. Sishna sir, no sir, read the internal sources of recruitment. What are the internal sources? Current employees, reference from present employees, data bank of former applicants, retired employees, former employees. Okay, good, good, good. If it is a company, the recruitment can be from the current employees. If some employees, but if you HOD post ni back end, okay, HOD post ni back end enna fill cheya nammada department illa current employees ni promotion kodu. We are giving the Ivanup sir, Chidin sir, namukella promotion thannal we are getting the, we are filling that post, that is known as the current employee. അതുപോലെ ഈ സപ്പോസ് അസ്യൂം കമ്പനിയിലേക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS, TCSല് ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു പോസ്റ്റ് വേക്കന്റ് ആണ്. ഓക്കെ, അപ്പോ ഇന്റേണലി വേറെ ആൾക്കാർ അതിലുണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ചെയ്യുന്നത്, വിൽ ഗിവിംഗ് ദം സം പ്രൊമോഷൻ. ഓക്കെ, ബൈ യൂസിംഗ് ദറ്റ് എംപ്ലോയി വി ആർ ഗിവിംഗ് സം പ്രൊമോഷൻ ആൻഡ് വി ആർ ഫില്ലിംഗ് ദറ്റ് പോസ്റ്റ്. ദാറ്റ് ഈസ് നോൺ എസ് എ കറന്റ് എംപ്ലോയി, റെഫറൻസ് ഫ്രം പ്രസന്റ് എംപ്ലോയി. ഇപ്പോ ഞാനിപ്പോ ഒരു കമ്പനിയിലെ ജീവനക്കാരനാണ്, അപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഇനി ജോലി ആവശ്യമുണ്ട്, അപ്പോ എന്റെ റെഫറൻസ് വെച്ചിട്ട് ഞാൻ അവന് ജോലി ഉണ്ട്. ഓൻ എന്റെ റെസ്യൂം കൊടുക്കുന്നു, എന്റെ റെഫറൻസ് കൊടുക്കും. അപ്പൊ എന്റെ ഫ്രണ്ട് ആയിരിക്കും ആക്സഞ്ചറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആക്സഞ്ചറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ റെഫറൻസ് വെച്ചിട്ട് അവന് ജോലി കൊടുക്കും. ദാറ്റ് ഈസ് ഓൾസോ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ദെൻ ഡാറ്റാ ബാങ്ക് ഓഫ് ഫോർമർ അപ്ലിക്കൻസ്, ഒരുപാട് അപ്ലിക്കൻസ് ഓൾറെഡി അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും, ആ ഡാറ്റാ ബാങ്ക് എടുക്കും, അതിൽ നിന്ന് ഉള്ള അവരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അവർക്ക് ജോലി കൊടുക്കും. അതിൽ നിന്ന് കുറച്ചാളെ സെലക്ട് ചെയ്യും, സെലക്ട് ചെയ്യുന്ന ടെസ്റ്റ് അതുപോലെ കുറെ പ്രോസസ്സുകൾ ഉണ്ട്. ദെൻ റിട്ടയർഡ് എംപ്ലോയീസ്, ചിലപ്പം റിട്ടയർ ആയവരുണ്ട് ഈ കോളേജ്. ഇപ്പൊ സപ്പോസ് റിട്ടയർ എംപ്ലോയീസിനൊന്നും പ്രൈവറ്റ് കമ്പനി സാധാരണ ഹയർ ചെയ്യലില്ല. ഓക്കെ, ഇപ്പോ കഴിഞ്ഞ ദിവസം നിത്യാനന്ദൻ സാറായിട്ട് സംസാരിച്ചിരുന്നു നമ്മുടെ മുണ്ടാൻ പേപ്പറിൽ. അപ്പൊ സാറോട് ചോദിച്ചു, സാർ ഈ വർഷം റിട്ടയർഡ് ആണ്, സാർ എന്താ പരിപാടി ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഞാനിപ്പോ സാംബിയയിലെ രണ്ടു മൂന്ന് കമ്പനിക്ക് റെസ്യൂം അയച്ചിട്ടുണ്ട്. അപ്പൊ സാറിനെ സെലക്ട് ചെയ്യുന്ന സാർ ഇസ് എ റിട്ടയർഡ് എംപ്ലോയി. ഓക്കെ, ദാറ്റ് ഇസ് എൻ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഫോർമർ എംപ്ലോയീസ്, നിങ്ങളിപ്പോ ഒറാക്കിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് വരിക, ഒറാക്കിൾ ഒരു പുതിയ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും എടുക്കും, ബിക്കോസ് യു ആർ എ ഫോർമർ എംപ്ലോയി, നിങ്ങൾ ഓൾറെഡി അവിടെ വർക്ക് ചെയ്തതാണ്. സോ ദാറ്റ് ആർ ദ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞത്? അഡ്വർടൈസ്മെന്റ്, അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് നിങ്ങൾ ആ ജോലിക്ക് പോകുന്നു, അപേക്ഷിക്കുന്നു, അതാണ് എക്സ്റ്റേണൽ സോഴ്സസ്. പുറത്തുള്ളത് ത്രൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഗവൺമെന്റ് ആൾക്കാർ എഴുതുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ്. ജോബ് കൺസൾട്ടൻസ് ഒരുപാടുണ്ട്, ത്രൂ ജോബ് കൺസൾട്ടൻസ്. ദെൻ സം എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് വിളിക്കുന്നുണ്ട്. ഓക്കെ, റെഫറൽസ് ആൻഡ് വാക്കിൻ, വാക്കിൻസും റെഫറൽസും ഉണ്ടാവും. കോളേജ് പ്ലേസ്മെന്റ്സ്, കമ്പനീസിന്റെ വെബ്സൈറ്റിലൂടെ കയറിയിട്ട് നമുക്ക് ജോലി കിട്ടാം.
ഫ്രീ ആൻഡ് ഫ്രീ പേയിങ് വെബ്സൈറ്റ് സർവീസ് ഫ്രീ ഒക്കെ പേ ചെയ്ത് ചില വെബ്സൈറ്റിലൂടെ ഒക്കെ ജോലി കിട്ടാം. ഇതൊക്കെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളും ആ ഭാഷയിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അല്ലെ, നമ്മുടെ ക്യാമ്പസിൽ ഉണ്ട്. ദിസ് ഇസ് എൻ എക്സ്റ്റേണൽ സോഴ്സ്, ഓപ്പൺ മാർക്കറ്റ്, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഇപ്പം കണ്ണൂർ പോളിയിൽ ഒരു റിക്രൂട്ട്മെന്റ് വെക്കുന്നു, ആർക്ക് വേണം വന്നിട്ട് പങ്കെടുത്തിട്ട് അതിൽ ജോലി ചെയ്യണം. അത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അല്ല, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈ ക്യാമ്പസിലെ കുട്ടികൾക്ക് മാത്രം. ദെൻ ഡാറ്റാ ബാങ്ക്സ്, ഡാറ്റാ ബാങ്ക്സ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത് ഇന്റേണൽ സോഴ്സ് ആണ്. ഇൻഡക്ടിങ് പീപ്പിൾ ഫ്രം ഓപ്പണൻസ്, ഇത് ഇതിൽ രണ്ടിലും പറയാത്തൊരു സാധനമാണ്. ഇപ്പോ ആക്സെഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനി, ഇത് വലിയൊരു കമ്പനിയാണ്. ആക്സെഞ്ചർ ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, വലിയ ഐടി കമ്പനിയാണ്. ആക്സെഞ്ചർ എന്ന കമ്പനിയിൽ ആൾക്കാരെ വേണം നിൽക്കാം, അത് ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റിനെ വേണ്ടു, അറിയാൻ വേണ്ടി ഹാക്ക് ചെയ്യാൻ സ്പെഷ്യലിസ്റ്റായ ആൾക്കാരെ. അപ്പോൾ ആക്സെഞ്ചർ എന്ന കമ്പനി എന്തെന്ന് വെച്ചാൽ, അത് ആക്സെഞ്ചറിന്റെ പോലെയുള്ള ഒരു കമ്പനിയാണ് TCS, ടാറ്റാ കൺസൾട്ടൻസി സർവീസസ്. അതിലൊരു എക്സ്പേർട്ട് ഹാക്കർ ഉണ്ട് ആയിരിക്കാം, അതിലൊരു എക്സ്പേർട്ട് ഹാക്കർ ഉണ്ട് അവർക്ക് അറിയുന്നത്. അപ്പോൾ അവൻ എന്തെന്ന് വെച്ചാൽ, ഇവര് പഠിക്കും, നല്ല സാലറി കൊടുത്തിട്ട് ഇവര് പഠിക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് പറഞ്ഞത് ഇൻഡക്ടിങ് പീപ്പിൾ ഫ്രം ഓപ്പണൻസ്. ആക്സെഞ്ചറിന്റെ ഒരു ഓപ്പണൻസ് ആണ് TCS എന്ന് പറഞ്ഞത്. അപ്പൊ TCS നല്ല ആൾക്കാരുണ്ടെങ്കിൽ ആക്സെഞ്ചർ എന്ത് ചെയ്യും, അവരെ പിടിച്ചെടുക്കും, കുറച്ചും കൂടെ പൈസ കൂട്ടിയിരിക്കും. ദാറ്റ് ഈസ് ഇതിൽ രണ്ടും പരാമർശിച്ചില്ല, ഇന്റേണൽ എക്സ്റ്റേണൽ ഇല്ലാത്ത ഒരു സാധനമാണ്. ദെൻ ഇന്റേണൽ പ്രൊമോഷൻ, അതാണ് ഞാൻ പറഞ്ഞ കറന്റ് എംപ്ലോയീസ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്. ഇന്റേണൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞത് പ്രൊമോഷൻ ഉള്ളതിൽ തന്നെ ഒരു പ്രൊമോഷൻ കൊടുക്കും, പക്ഷെ അത് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഇന്റേണൽ പ്രൊമോഷൻ കൊടുത്താൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ്, നമുക്ക് സ്ഥലം മാറ്റി മിക്കവാറും ചെയ്യാം. ഇന്റേണൽ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഇപ്പൊ ബാംഗ്ലൂരാണ് ഉള്ള ഒരാൾക്ക് ഇന്ത്യയുടെ പ്രൊമോഷൻ കൊടുക്കുന്നെങ്കിൽ അയാളെ പൂനെയിലൊക്കെ പോസ്റ്റ് ചെയ്യും. അത് വലിയ കമ്പനീസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു പാർട്ട്. ഇനി അതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്താൽ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷായ യങ് എനർജറ്റിക് നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ ഈസിലി ട്രെയിനബിൾ ആയ ചെറിയ ശമ്പളം കൊടുത്താൽ മതി, പക്ഷെ നല്ല ട്രെയിനിങ് കൊടുക്കണം. അതാണ് ഫ്രഷ് കാൻഡിഡേറ്റിന്റെ ഗുണം എന്ന് വെച്ചാൽ, അവർക്ക് കളങ്കങ്ങളില്ല, ഫ്രഷായ ആൾക്കാരാണ്. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ, എക്സ്റ്റെൻസീവായ ട്രെയിനിങ് കൊടുത്താൽ, ചെറിയ ശമ്പളം കൊടുത്താൽ, വിൽ ഗെറ്റ് ഗുഡ് യങ് ഹ്യൂമൻ റിസോഴ്സസ്. ഇതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഓപ്പൺ മാർക്കറ്റിലാണെങ്കിൽ ഫ്രഷും കിട്ടും, എക്സ്പീരിയൻസും കിട്ടും. ഫ്രഷ് കാൻഡിഡേറ്റ്സിനും കിട്ടും, എക്സ്പീരിയൻസ് കാൻഡിഡേറ്റിനും കിട്ടും. ഒരു പത്രത്തിൽ പരസ്യം കൊടുത്താൽ മതി കമ്പനിയിൽ, എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞാൽ അവിടെ വന്നോളൂ ആൾക്കാർ. വേഴ്സ് എ കുംബർസം പ്രോസസ്, അത് വളരെ എന്താ പറയേണ്ടത്, കുറച്ച് ബുദ്ധിമുട്ടേറിയ പ്രോസസ്. ഒരുപാട് ആൾക്കാർ വരും, അവരെ ഫിൽട്ടർ ചെയ്യണം. വേഴ്സ് എ കുംബസം പ്രോസസ്, കുംബസം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ എന്താ പറയേണ്ട ബുദ്ധിമുട്ടുള്ള പ്രോസസ് എന്നാണ്. എച്ച് ആർ ഡാറ്റാ ബാങ്ക്സ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, പ്രൈവറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഏജൻസീസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഏജൻസീസ് ഉണ്ട് ജോബ്. ഇപ്പോൾ നൗക്രി ദെൻ അങ്ങനത്തെ കുറെ ഏജൻസീസ് ഉണ്ട്. അത് എളുപ്പമാണ് കിട്ടാൻ, പക്ഷെ പൈസ പേ ചെയ്യണം. ദെൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് പൈസ ഒന്നും പേ ചെയ്യേണ്ട, അത് ഗവൺമെന്റ് മാത്രം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ. ദെൻ ഇൻഡക്ടിങ് പീപ്പിൾ ഫ്രം ഓപ്പണൻസ്, അതാ പറഞ്ഞ നല്ല എഫിഷ്യന്റ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ പേഴ്സൺസിനെ കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എക്സ്പേർട്സിനെ എടുത്തോളാം, പൈസ കൂടുതൽ കൊടുത്തിട്ട് അവരെ വിലക്കാം. ദെൻ ഇന്റേണൽ പ്രൊമോഷൻ, പേഴ്സൺ വിത്ത് പ്രൂവ് ട്രാക്ക് റെക്കോർഡ്സ്. ഇപ്പൊ നല്ലൊരു എക്സ്പേർട്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കാം, ഓനെ വേണമെങ്കിൽ ഇപ്പൊ സിസ്റ്റം അഡ്മിൻ എന്ന പ്രോസസ്സിലേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അതാണ് ഇന്റേണൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. ഇത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യാം. റൈറ്റ്. എച്ച് ആർ പ്രൊക്യൂർമെന്റിന്റെ, ഒരാളെ ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്സ് ഈസ് റിക്രൂട്ട്മെന്റ്, സെക്കൻഡ് ഈസ് സെലക്ഷൻ, തേർഡ് അപ്പോയിന്റ്മെന്റ്, ഫോർത്ത് ട്രെയിനിങ് ആൻഡ് റീട്രെയിനിങ്. ഇതാണ് നോർമലി നമുക്ക് നിങ്ങളുടെ എച്ച് ആർ പ്രൊക്യൂർമെന്റിന്റെ നാല് സ്റ്റെപ്സ്: റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അപ്പോയിന്റ്മെന്റ്, ട്രെയിനിങ് ആൻഡ് റീട്രെയിനിങ്. ഇത് ഒന്നും കൂടെ വലുതാക്കിയാൽ എച്ച് ആർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഓറിയന്റേഷൻ, ട്രെയിനിങ് ബാർ റീട്രെയിനിങ് ബാർ ഡെവലപ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്, കരിയർ ഡെവലപ്മെന്റ്. ഇത് ഇത് തന്നെയാണ്, പക്ഷെ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി ശ്രദ്ധിക്കുക. ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റേജ് തന്നെയാണ് ഇത്, റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് തന്നെയാണ് ഇതിലത്തെ സെലക്ഷൻ. ഓക്കെ, ഇതിലത്തെ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ സ്റ്റേജ് തന്നെയാണ് ഇതിലത്തെ ഓറിയന്റേഷൻ. ഓക്കെ, ട്രെയിനിങ് ആൻഡ് റീട്രെയിനിങ് എന്ന് പറഞ്ഞ സ്റ്റേജ് ആണ് ട്രെയിനിങ് ബൈ ഡെവലപ്മെന്റ്. പക്ഷെ ഇത് കുറച്ചും കൂടെ നല്ലൊരു സെറ്റപ്പാണ്. ആദ്യം ഒരാൾ എടുക്കുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യണം, അതാണ് എച്ച് ആർ പ്ലാനിങ്. അങ്ങനെയല്ല, കുറച്ചും കൂടെ നിങ്ങൾ ഒന്നിക്കൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പരീക്ഷ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇതൊരു ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുണ്ട്, പക്ഷെ ഇത് കുറച്ചും കൂടെ ഡെപ്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത സാധനമാണ്. ഇത്രയും സ്റ്റെപ്സ്, ഇതൊരു ഫ്ലോ ചാർട്ടാണ്. റൈറ്റ്, അപ്പോ നിങ്ങൾ ഇത് പഠിച്ചു അതായത് കുറച്ചും കൂടെ നല്ലത്.
അപ്പോ അത് എച്ച് ആർ പ്ലാനിങ്. എച്ച് ആർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈഫ് വായിക്കും, ഒന്നാമത്തെ സ്റ്റെപ്പ് എച്ച് ആർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ എച്ച് ആർ നീഡ് ഇൻ ദ ലൈറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ഓൺ മിഷൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്ട്രാറ്റജീസ്. കമ്പനീസിന് ഇനി എത്ര ആൾക്കാരെ വേണ്ടി വരും, കമ്പനിയുടെ മിഷൻ, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, കമ്പനിയുടെ സ്ട്രാറ്റജീസ് ഇതൊക്കെ വെച്ചിട്ട് എത്ര ആൾക്കാരെ വേണം ഇന്ന് കമ്പനി നിശ്ചയിക്കും. ഇപ്പൊ അടുത്ത പ്രൊജക്ട്, ഒരു പുതിയ പ്രൊജക്ട് കമ്പനി എടുത്തു, ഒരു വലിയ പ്രൊജക്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം ഗൾഫിലാന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ 5 പ്രൊജക്ട് മാനേജറിനെ വേണം, 10 സൈറ്റ് എഞ്ചിനീയേഴ്സിനെ വേണം, 5 ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ വേണം, 6 പ്ലംബിംഗ് എഞ്ചിനീയേഴ്സിനെ വേണം. അത് കമ്പനി ഓൾറെഡി എന്ത് ചെയ്യുന്ന വെച്ചാൽ, കമ്പനി അതിന് മുന്നേ പ്ലാൻ ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് കമ്പനിക്ക് ഉണ്ടാവും, എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ പ്ലാനിങ് അവിടുത്തെ ആൾക്കാരെ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യും, ഇത്ര ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്, അത് ആ സമയത്തേക്ക് ലഭ്യമാണോ. അപ്പോ അവര് അവരെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിന് പ്ലാൻ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹൗ മെനി പീപ്പിൾ ഡു വി നീഡ്, എത്ര ആൾക്കാരെ ആവശ്യമുണ്ട്, വാട്ട് സ്കിൽ എക്സ്പീരിയൻസ് എബിലിറ്റീസ് ആൻഡ് നോളജ് വി ആർ ലുക്കിംഗ് ഫോർ, എന്ത് എക്സ്പീരിയൻസ് എബിലിറ്റീസ് ആൻഡ് നോളജ് ആണ് നമുക്ക് ആവശ്യം, വേർ ഡു വി നീഡ്, ഏത് സൈറ്റിലാണ് നമുക്ക് ആ എംപ്ലോയിനെ ആവശ്യം, എപ്പോൾ തൊട്ടാണ് ആ എംപ്ലോയിനെ ആവശ്യം, ഹൗ ലോങ് ഡു വി നീഡ്, എത്ര കാലം നമുക്ക് ആ എംപ്ലോയിനെ ആവശ്യമുണ്ട്, എത്ര കാലത്തേക്കാണ് കോൺട്രാക്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ ഗൾഫിലൊക്കെ ഇത്തരത്തിലാണ് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. ഇതാണ് എച്ച് ആർ പ്ലാനിങ്. എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്ലാൻ ചെയ്യും. ഈ 5 ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയാൽ നമുക്ക് ആൾക്കാരെ വേണ്ട ക്വാളിഫിക്കേഷനും അവർക്ക് വേണ്ട എത്ര നമുക്ക് 10 പരസ്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആളെ റിക്വയർ ചെയ്ത് ഹയർ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം. ദിസ് ഇസ് കോൾഡ് എച്ച് ആർ പ്ലാനിങ്. പ്ലാനിങ് കഴിഞ്ഞാൽ വിൽ റിക്രൂട്ട് ദ പീപ്പിൾ. എങ്ങനെയൊക്കെ റിക്രൂട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ത്രൂ ഇന്റേണൽ സോഴ്സസ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ സോഴ്സസ്. ഓക്കെ, ഇതൊക്കെ അതിന്റെ സോഴ്സ് തന്നെയാണ്, ഇന്റേണൽ സോഴ്സിന് എക്സ്റ്റേണൽ സോഴ്സിൽ ഉൾപ്പെടുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പോവാം, ഓപ്പൺ മാർക്കറ്റിന് പോവാം, എച്ച് ആർ ഡാറ്റാ ബാങ്ക്സ് പോവാം, ഇൻഡക്ഷൻ റിക്രൂട്ട് ഫ്രം ഓപ്പണൻസ്, ഇന്റേണൽ പ്രൊമോഷൻ, ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം. ഓക്കെ, that is what the process of locating, identifying and attracting capable applicants, that is known as recruitment. Recruitment ennu parnal oru company naala porathaakuna process aanu. Okay, naala porathaakuna process aanu recruitment ennu parnal, adu njan ee stage aayittu include cheyta. Recruitment maatramaana stage, recruitment ennulla stage pathathil parasyam kodukkuna parivaadi recruitment, adhin shesham process of assessing candidates and appointing a post call to ensure that most appropriate candidates are in a selection process. Recruitment process followed by selection. Recruitment followed by selection. Well, test and down, interview and down, group discussion and down. ഇതൊക്കെ വെച്ചിട്ട് ഒരാളെ ടെസ്റ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്, അതിൽ സെലക്ഷൻ പ്രോസസ്സിന് മുന്നേ നമ്മള് സെലക്ഷൻ പ്രോസസ്സിന് മുന്നേ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും. അപ്പോ അതിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ 3 സ്റ്റെപ്സ് ആണ് നോർമലി ഉള്ളത്. അതിൽ ഫസ്റ്റ് ഡിഫൈൻ റിക്വയർമെന്റ്സ്, എന്താണ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞത്, ജോബ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ ജോബ് സ്പെസിഫിക്കേഷൻ, അങ്ങനെ 2 സാധനങ്ങളുണ്ട്. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ജോബിനെ പറ്റിയിട്ട്, ഒരു ജോലി നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു ജോബ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ജോബ് ടൈറ്റിൽ, എവിടെയാണ് ജോലി, ആ ജോലിനെ പറ്റി എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് സൂപ്പർവൈഷൻ ചെയ്യേണ്ടത്, വർക്കിംഗ് കണ്ടീഷൻസ്. അതുപോലെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിദ്യാഭ്യാസം വേണം, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ട്രെയിനിങ് വേണം, ഫിസിക്കൽ എഫേർട്സിലെ ജോലിയാണോ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ റിക്വയർഡ് എന്താണ്, എമോഷണൽ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്. ഒരു ജോബിനെ പത്രത്തിൽ കൊടുക്കുമ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഡിഫൈൻ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് എന്ത് തരത്തിലുള്ള ആൾക്കാരെ വേണ്ടതെന്നുള്ളത്. 2, അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, അത് അഡ്വർടൈസിങ് ആവാം, ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അത് അത് പരമാവധി പരസ്യം കൊടുക്കുക, നല്ല ആൾക്കാരെ കിട്ടുക. 3. എന്ന് പറഞ്ഞാൽ ജോബ് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്.
സ്റ്റേജ് 3. അപ്പൊ റിക്രൂട്ട്മെന്റിൽ വരുന്ന പ്രോസസ്സ് തന്നെയാണിത്. റിക്രൂട്ട്മെന്റ് സെലക്ഷൻ നമുക്ക് എന്ത് വേണമെന്ന് പറയാം, ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന പ്രോസസ് തന്നെ ആക്ച്വലി റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും റിക്രൂട്ട്മെന്റിൽ നമ്മൾ ഈ മൂന്ന് സ്റ്റേജ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ സ്റ്റേജ് 3 സെലക്ട് റൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞത് ജോബ് ഇന്റർവ്യൂ എബിലിറ്റി ടെസ്റ്റ് ആയി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും, അതാണ് ഞാൻ പറഞ്ഞത് ഒരുമിച്ച് ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം അപ്ലിക്കേഷൻ ഫോം, സ്ക്രീനിങ് ആൻഡ് പ്രിലിമിനറി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. സെലക്ഷൻ പ്രോസസ്സിൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും, എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും, അവരെ റഫറൻസ് ബാക്ക്ഗ്രൗണ്ട്, അവരെ സെലക്ട് ചെയ്യണോ ചെയ്യാൻഡോ, ഇനി മെഡിക്കൽ ഉണ്ടെങ്കിൽ മെഡിക്കൽ, ഇതിൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഇതിനെ റിജക്ട് ചെയ്യും. ഏത് വ്യക്തിയും ഏത് സ്റ്റേജിൽ വേണം റിജക്ട് ചെയ്യാം. അവസാനം ജോബ് ഓഫർ കൊടുക്കും, കോൺട്രാക്ടിൽ ഒപ്പിടും. 3 വർഷത്തേക്കാണ് 3 ഓഫർ, ഓഫർ കിട്ടി കോൺട്രാക്ട്, ഇങ്ങനെയാണ് നിങ്ങളൊരു കമ്പനിയിൽ കയറുക. അപ്പോ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ഉടൻ തന്നെ സെലക്ഷൻ പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് തന്നെ നമുക്ക് റൈറ്റ് പീപ്പിൾ, ചിലപ്പോൾ ഇവിടെ ഒരു 100 ആൾക്കാരെ സെലക്ട് ചെയ്ത് വെക്കുമായിരിക്കും. ഇവിടെ 1000 ആൾക്കാർ ഉണ്ടെങ്കിൽ ഒരു 100 ആൾക്കാരെ ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വെക്കും. അതിനുശേഷം നിങ്ങൾ അങ്ങനെ പഠിച്ചു, അതിനുശേഷം സെലക്ഷൻ പ്രോസസ്സിലെ കൂടെ ആ 100-ൽ നിന്ന് വേണ്ട 5 ആൾക്കാരെ സെലക്ട് ചെയ്യും. അതാണ് സെലക്ഷൻ പ്രോസസ്. ഓക്കെ, ആ 100-ൽ നിന്ന് 5 ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് സെലക്ഷൻ പ്രോസസ്. ഇതിൽ ഏത് സ്റ്റേജിൽ നിന്ന് വേണം റിജക്ട് ആവാം, ടെസ്റ്റിൽ നിന്ന് തെറിക്കാം, ഇന്റർവ്യൂ നിന്ന് തെറിക്കാം, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമാണെങ്കിൽ ഔട്ടാക്കാം, വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നിന്ന് ഔട്ടാക്കാം, മെഡിക്കൽ ഇല്ലെങ്കിൽ മെഡിക്കലിന് ഔട്ടാക്കാം. ഓക്കെ, ഇതെല്ലാം ഓരോ കമ്പനിയിൽ വേരി ചെയ്യും. ഇതൊരു ജസ്റ്റ് നിങ്ങൾ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് സെലക്ഷൻ പ്രോസസ് പറഞ്ഞിട്ട്. ഇനി ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ എംപ്ലോയി ടു ഹിസ് ഹെർ ഓർ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. ആയ ഒരാളെ സെലക്ട് ചെയ്ത്, അതിൽ രാജനെ സെലക്ട് ചെയ്ത് അതിൽ രാജനെ കമ്പനിയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യണം. ഇവൻ നമ്മുടെ പുതിയ എംപ്ലോയി ആണ്. അപ്പോ ഇവനെ എന്താ പറയേണ്ടത്, ഇവന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കണം. ഡെയിലി വർക്ക് റൂട്ടീൻ എങ്ങനെയാണ്, ചില കമ്പനിയൊക്കെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കും. ഓക്കെ, തുടക്കത്തിൽ തന്നെ കൊടുക്കും. ഓർഗനൈസേഷൻ ഹിസ്റ്ററി, പർപ്പസ്, ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻസ്, കമ്പനിയെ പറ്റി വ്യക്തമായൊരു ധാരണ കൊടുക്കും. കമ്പനിയുടെ പോളിസി എങ്ങനെയാണ്, കമ്പനിയുടെ വർക്ക് റൂൾ എങ്ങനെയാണ്, 9-4 മണി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിനക്ക് ഉള്ളത് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കഴിഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞ തുടക്കത്ത് കൊടുക്കും, അല്ലെങ്കിൽ പിന്നീട് കൊടുക്കും. ഒരു കമ്പനിയിൽ നിങ്ങൾ ഹയർ ചെയ്താൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിരിക്കും കമ്പനി. ഓക്കെ, എന്തിനാണ് ട്രെയിനിങ് വരുന്നത്? ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻക്രീസിംഗ് ആൻഡ് എംപ്ലോയീസ് എബിലിറ്റി ടു പെർഫോം. നിങ്ങൾക്ക് ട്രെയിനിങ് വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ പ്രോസസ് ഡിസൈൻഡ് ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് കറന്റ് ജോബ് പെർഫോമൻസ്. ഇപ്പോഴത്തെ ജോബ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്ഗ്രേഡിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ആൻഡ് എംപ്ലോയീസ് എബിലിറ്റി ഓർ സ്കിൽ ഈസ് നോൺ ആസ് എ ട്രെയിനിങ്. അപ്പോ ട്രെയിനിങ് പ്രോഗ്രാംസ് ഷോർട്ട് ടേം സ്കിൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒരുമിച്ച് വായിക്കാൻ പറ്റുന്നത് വാചകമാണ്. ഫോർ ഫ്യൂച്ചർ വർക്ക് ആക്ടിവിറ്റീസ്, ലോങ് ടേം എബിലിറ്റീസിനാണ് ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ്. ഓക്കെ, ഫാക്കൾട്ടി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു നമുക്ക് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തരുന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ട്രെയിനിങ് 2 ദിവസത്തെ ട്രെയിനിങ്, FDP എന്ന് പറഞ്ഞാൽ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ ഉണ്ടാവും. അത് ലോങ് ടേം എബിലിറ്റീസിന് വേണ്ടിയിട്ടാണ്. ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സ്കില്ലിന് വേണ്ടി, അതാണ് വ്യത്യാസം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നത് ഓറിയന്റേഷൻ, ഓൺ ദ ജോബ് ട്രെയിനിങ് ആവാം, ഓഫ് ദ ജോബ് ട്രെയിനിങ് ആവാം, അപ്രന്റീസ്ഷിപ്പ്, ഇന്റേൺഷിപ്പ് ആവാം, ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കാം, കൊറോണ കാലാവസ്ഥയിൽ ഓൺലൈൻ നടക്കും, സിമുലേഷൻ ട്രെയിനിങ്, ഒരു കേസ് സ്റ്റഡി ആവാം, ഒരു കോച്ചിങ്, ജോബ് റൊട്ടേഷൻസ്, വീഡിയോ പ്രസന്റേഷൻസ്, ലെക്ചേഴ്സ്, ഇതൊക്കെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നതാണ്. ഇനി അടുത്ത 6-ാമത്തെ സ്ഥാനമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആൾക്കാരൊക്കെ ഹയർ ചെയ്താൽ ഓരോ വർഷവും നമ്മുടെ ശമ്പളം കൂട്ടാൻ, പ്രൊമോഷൻ, കോമ്പൻസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതൊരു ഫോമാണ്, ആ ഫോം ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. ആ ഫോം ഫില്ല് ചെയ്യാന്നാണ് നമ്മുടെ പെർഫോമൻസ് വാല്യൂ ചെയ്യും കമ്പനി. ഇവൻ ഓക്കെ ആണോ, ഇവൻ കമ്പനിക്ക് ഗുണമുണ്ടോ, ഇവൻ ഗുണമില്ലാത്ത വ്യക്തനാണോ. ഓക്കെ, സിസ്റ്റമാറ്റിക്കലി ഇവാലുവേറ്റിംഗ് ദി പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക് അപ്പോൾ വിച്ച് പെർഫോമൻസ്, ഏതിലാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇതൊക്കെ കമ്പനിയിലെ ആൾക്കാർ, നിങ്ങളുടെ ഹയർ, നിങ്ങൾക്ക് സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളെ പ്രൊജക്ട് മാനേജർ, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ തൊട്ട് മേലയിലെ ഉദ്യോഗസ്ഥൻ, അതിന് മേലയിലെ ഉദ്യോഗസ്ഥൻ ആരും നിങ്ങളെ കുറിച്ചിട്ട് പഠിക്കും. നിങ്ങളൊരു പേപ്പർ എഴുതിയാൽ അവരതിലെല്ലാം മാർക്ക്, ഓരോ 5 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് എന്നൊക്കെ ഇട്ട് തരും. അപ്പൊ ഞാനിപ്പോ ഓരോ വർഷവും നമുക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്. ഓക്കെ, അതിന് കണക്കാക്കി നിങ്ങളുടെ ശമ്പളം, നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരണം, അതൊക്കെ തീരുമാനിക്കും. അതിന്റെ പേരെന്നാണ് പെർഫോമൻസ് അപ്രൈസൽ ഫോം എന്നാണ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. അതിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കും. ഇൻഫോർമൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ ചങ്ങായിമാർ, നിങ്ങളൊപ്പം വർക്ക് ചെയ്യുന്നവരോടൊക്കെ ചോദിക്കും, എങ്ങനെയുണ്ട് ഇവൻ, എങ്ങനെയുണ്ട് ഇവൻ, എങ്ങനെയുണ്ട്, ഇൻഫോർമൽ ഫീഡ്ബാക്ക് എടുക്കും. പിന്നെ റേറ്റിംഗ് പെർഫോമൻസ്, ഫോർമൽ
എന്താ പറയേണ്ടത് പേപ്പർ വഴി തന്നെ ഉള്ള ഫീഡ്ബാക്കിനെ ഫോർമൽ ഫീഡ്ബാക്ക് എന്ന് പറയുക, അത് നിങ്ങൾ കൊടുക്കേണ്ട ഫീഡ്ബാക്കാണ്. അത് നിങ്ങളെ നിങ്ങളെ തൊട്ട് മുകളിലുള്ള ആൾക്കാരും ചെയ്യുന്ന സാധനമാണ് ഫോർമൽ ഫീഡ്ബാക്ക്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോവർക്കേഴ്സ് നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ സാധനമാണ്. അപ്പോ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സാധനം വെച്ചാൽ പെർഫോമൻസ് അപ്രൈസലിൽ ജോബ് നോളജ്, പ്രൊഡക്ടിവിറ്റി ഉണ്ടോ, വർക്ക് ക്വാളിറ്റി ഇതാണോ, ടെക്നിക്കൽ സ്കില്ല് കൺസിസ്റ്റന്റ് ആണോ, കോപ്പറേറ്റീവ് ആണോ, ഡിപ്പെൻഡബിലിറ്റിയിൽ ആണോ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളാണോ, വർക്ക് റിലേഷൻസ് നല്ല ബന്ധങ്ങളിലാണോ, നല്ല ക്രിയേറ്റീവ് ആണോ, പങ്ച്വൽ ആണോ, അറ്റൻഡൻസ് ഉണ്ടോ, എൻതൂസിയാസം ഉണ്ടോ, റെസ്പോൺസീവ്നെസ് ഉണ്ടോ, ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അത് പെർഫോമൻസ് അപ്രൈസലിന്റെ ചില സ്റ്റെപ്സ് ഉണ്ട്. എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, കമ്പനിക്ക് ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും, മെഷറബ് അണ്ടർസ്റ്റാൻഡബിൾ ആയ, മെഷറബിൾ ആയ, റീസണബിൾ ആയ ചില സ്റ്റാൻഡേർഡ്സ് കമ്പനി ഫിക്സ് ചെയ്യും. അത് കമ്പനി ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെ എംപ്ലോയീസ് ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അതൊരു ഫോം ആണ്. ഓക്കെ, ഗുഡ് ആണോ, വെരി ഗുഡ് ആണോ, ഓക്കെ ആണോ, പുവർ ആണോ. നിങ്ങൾ ഞാനിപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടേന്നില്ലേ, അതുപോലെ അതിന്റെ റിസൾട്ട്സ് എംപ്ലോയീസിന് ഇതിന്റെ റിസൾട്ട് ഒരു ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന എംപ്ലോയീസ് എങ്ങനെയാണ്. അപ്പോ അനൂപ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോ അനൂപിന് 1000 രൂപ എക്സ്ട്രാ കൊടുക്കാം, അതാണ് ഡിസിഷൻ എന്ന് പറഞ്ഞത്. ദെൻ ഏഴാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. അപ്പോ നമ്മുടെ കമ്പനി കമ്പനിയിലെ ആൾക്കാർ ഒരു കോമ്പൻസേഷൻ സിസ്റ്റം, ഹൈ പെർഫോമൻസിലെ ആൾക്കാർക്ക് നമ്മൾ എന്തെന്ന് വെച്ചാൽ എക്സ്ട്രാ പേ കൊടുക്കുക. ടൈപ്സ് ഓഫ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് സാലറി എപ്പോഴും നമുക്ക് കിട്ടും. നമ്മുടെ പൈസയെ പറ്റി ഇത് പറഞ്ഞത് സാലറി ആഡ് ഓൺ, ഒരു സാലറി ആഡ് ഓൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പൈസ. ഓക്കെ, ഒരു ആഡ് ഓൺ ആയിട്ട് ഇത്ര പൈസ, അല്ലെങ്കിൽ ഒരു സിനിമ ടിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കമ്പനി കൊടുക്കും. ഇൻസെന്റീവ് പേയ്മെന്റ്, അത് ചിലപ്പോൾ 1000 രൂപ 2000 രൂപ ഇൻസെന്റീവ് ആയിട്ട് വേറെ കൊടുക്കും. എക്സ്ട്രാ പണി എടുത്താൽ ഇൻസെന്റീവ് കൊടുക്കും. സ്കിൽ ബേസ്ഡ് പേ, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള പേ, ഇങ്ങനെയുള്ള പല ടൈപ്പ് പേകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ കമ്പനി. ഓക്കെ, ഇതാരാ സവിജ മോഹൻ, ഇങ്ങനെയുള്ള പല ടൈപ്പ് പേ നിലനിൽക്കുന്നുണ്ട് ഇന്ന്. അതാണ് കോമ്പൻസേഷൻ. ദെൻ പല കമ്പനീസും ഗൂഗിൾ ആയാലും വിപ്രോ, ടയോട്ട, അവരൊക്കെ എല്ലാ സാധനങ്ങൾ ഇതിലുണ്ട്. ഫ്ലെക്സിബിൾ വർക്ക് അവർ ആൻഡ് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ്, നല്ല ഫെസിലിറ്റി ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് പണിയെടുക്കാം. 5 മണിക്കൂർ പണിയെടുത്താൽ മതി, വേണമെങ്കിൽ രാവിലെ പോവാ, ഉച്ചക്ക് പോവാ, വൈകുന്നേരം പോവാ, രാത്രി പോവാ, പക്ഷെ പണി നടത്താം. ഓക്കെ, അതുപോലെ വിപ്രോ എന്ന് പറഞ്ഞ കമ്പനിയിൽ എക്സിറ്റ് ഇന്റർവ്യൂസ് ആർ ഹെൽഡ് വെൻ പീപ്പിൾ ക്വിറ്റ് വിപ്രോ. അപ്പൊ ക്വിറ്റോ വിപ്രോ കമ്പനി വിട്ട് ഒരാൾ പുറത്തേക്ക് പോവാണ്, വേറൊരു കമ്പനിയിലേക്ക് പോകാണെങ്കിൽ അവർ എക്സിറ്റ് ഇന്റർവ്യൂ നടത്തും. അതിൽ നിങ്ങൾ കമ്പനിയുടെ അഭിപ്രായം എന്താണ്, കമ്പനി എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് കമ്പനി വിടുന്നതെന്നുള്ള ഒരു എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇപ്പൊ ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനി, ടൊയോട്ട കമ്പനി എംപ്ലോയി സജഷൻ സ്കീം, 95 സജഷൻ ഇംപ്ലിമെന്റ്, 5000 ഇംപ്രൂവ്മെന്റ്സിന്റെ ഇടയിൽ. അപ്പോ അതിന്റെ എംപ്ലോയീസോട് ചോദിച്ചിട്ട് സജഷൻസ് ആരായും 5000 ഇംപ്രൂവ്മെന്റ്സ് ഒരു ദിവസം നടത്തുമെന്നാണ്. ബ്രിട്ടീഷ് എയർവേസ് എന്നാൽ എംപ്ലോയി സജഷൻ, എപ്പോഴും നമ്മൾ കുട്ടികളെ ഫീഡ്ബാക്ക് എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാരണം വെച്ചാൽ കുട്ടികളിൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് എപ്പോഴും ഉണ്ടാവും. എംപ്ലോയി സജഷൻ ഹെൽപ് ഇൻ കട്ടിംഗ് ഡൗൺ കോസ്റ്റ് ബൈ 4.5 മില്യൺ യൂറോ. ഇത്രയും പൈസ കട്ട് ചെയ്യാൻ ബ്രിട്ടീഷ് എയർവേസിന് സാധിച്ചു. നമ്മൾ ഓരോ കമ്പനിയും ഡിഫറെന്റ് കോർപ്പറേറ്റ് പ്രാക്ടീസസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നിങ്ങളുടെ സിലബസ് പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രൈബ് ഡിഫറെന്റ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ എച്ച് ആർ ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി എന്നാണ്. ഇപ്പോ എച്ച് ആർ ഡെവലപ്മെന്റിനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഇതോടൊക്കെ ഇംപ്രൂവ് ദ എഫിഷ്യൻസി ത്രൂ പ്രൊഡക്ടിവിറ്റി ആൻഡ് ടു അച്ചീവ് എഫക്റ്റീവ്നെസ് ദ ഹ്യൂമൻ റിസോഴ്സ് ഷുഡ് ബി മോട്ടിവേറ്റഡ്. നല്ല മോട്ടിവേഷൻ അതിൽ എംപ്ലോയീസിന് കൊടുക്കണം എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ മേ വാരി അക്കോർഡിംഗ് ടു ദ ക്ലാസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് അതർ പേഴ്സണൽ ഫാക്ടേഴ്സ്. എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് വാരി ചെയ്യുമെന്നുള്ളതാണ്. Measures adopted by the management to achieve motivation are called incentives. Motivation കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇൻസെന്റീവ്സ് കൊടുക്കണം, പൈസ കൊടുക്കണം. രണ്ട് തരത്തിലുള്ള ഇൻസെന്റീവ്സ് ആണ് ഉള്ളത്, പോസിറ്റീവ് ഇൻസെന്റീവ്സും ഉണ്ട്, നെഗറ്റീവ് ഇൻസെന്റീവ്സും ഉണ്ട്. അതിൽ പോസിറ്റീവ് ഇൻസെന്റീവ്സിന്റെ കാറ്റഗറൈസിംഗ് ടു ടൈപ്സ്, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഈ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ ബോണസ് കൊടുക്കാം, സാലറി ഇൻക്രീസ് കൊടുക്കാം, ഫിനാൻഷ്യൽ അവാർഡ്സ് കൊടുക്കാം, പ്രൈസസ് കൊടുക്കാം, ഇതൊക്കെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. ആൾക്കാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ പൈസ കൊടുക്കുക, ഒരു ബോണസ് പ്രഖ്യാപിക്കുക, ഒരു അവാർഡ് കൊടുക്കുക, പെർഫോമർ ഓഫ് ദ വീക്ക്, പെർഫോമർ ഓഫ് ദ മന്ത്. ചില കമ്പനിയിലൊക്കെ നിങ്ങൾ കാണാം നോ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസെന്റീവ് കൊടുക്കാത്തൊരവസ്ഥ, കൊടുക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓഫ് സർവീസ്, അതുപോലെ സോഷ്യൽ വെൽഫെയർ ഫെസിലിറ്റീസ് കൊടുക്കാം,
അപ്രീഷ്യൻ പ്രൈസ് ഫോർ ഗുഡ് വർക്ക് നല്ല വർക്ക് പൈസ അല്ലാത്ത വേറെ രീതിയിൽ ഇൻസെന്റീവ് ഫിനാൻഷ്യൽ ആയിട്ട് കൊടുക്കൂല മറ്റു രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യും നല്ല ഓപ്പർച്യൂണിറ്റീസ് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് പൈസ കൊടുക്കാതെ വേറൊരു തരത്തിൽ ജോബ് സെക്യൂരിറ്റി സോഷ്യൽ വെൽഫെയർ ഫെസിലിറ്റി ലോണുകൾ കൊടുക്കുക ലോണുകളെ ഒരു സോഷ്യൽ വെൽഫെയർ സമൂഹത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം കൊടുക്കുക ഒരു പൈസ അല്ലാത്ത രീതിയിൽ ഒരു പ്രൈസ് കൊടുക്കുക ഒരു പ്രൊമോഷൻ സാധ്യതകൾ കൊടുക്കുക ഇതൊക്കെ നോ ഫിനാൻഷ്യൽ ഇൻസെന്റീവ് പൈസ കൊടുക്കൂല എന്നാലും ഒരു ഇൻസെന്റീവ് തന്നെയാണ് പോസിറ്റീവ് ഇൻസെന്റീവ് തന്നെയാണ് പൈസ എന്ന് പറഞ്ഞാൽ ബോണസ് സ്കീം സാലറി ഇൻക്രീസ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് വരുന്നത് ഇനി നെഗറ്റീവ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഇൻ ദ മൈൻഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് സംടൈംസ് ഇൻ കറക്റ്റിംഗ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഓക്കെ ഇത് ചിലപ്പോൾ ചില ആൾക്കാർ പറയാറില്ലേ പണി കൊടുത്താലേ നന്നാവൂ എന്നുള്ളത് പണിഷ്മെന്റ് കൊടുക്കും ഫൈൻ കൊടുക്കും ഡെമോളിഷൻ ഓർ റാങ്ക് കൊടുക്കും റാങ്ക് നിർണയിക്കും ഒരു ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യും ഇൻക്രിമെന്റ് കട്ട് ചെയ്യും ബോണസ് കട്ട് ചെയ്യും സർവീസ് ഡിസ്മിസ് ചെയ്യും ആ സമയത്ത് ചിലപ്പോൾ നന്നായിട്ട് ഓക്കെ വളരെ ഉഴപ്പനാണെന്ന് മാത്രമേ നെഗറ്റീവ് ഇൻസെന്റീവ് വെച്ചിട്ട് നന്നാവും ഇതും ഒരു മെത്തേഡാണ് എച്ച് ആർ ഡെവലപ്മെന്റ് ഓക്കെ പോസിറ്റീവ് ഇൻസെന്റീവ് ആവാം നെഗറ്റീവ് ഇൻസെന്റീവ് ആവാം നെഗറ്റീവ് ഇൻസെന്റീവ് പണി കൊടുത്ത് നന്നാക്കുക എന്നുള്ള ഓക്കെ സോ ഇനി രണ്ട് മൂന്ന് സ്ലൈഡ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞു അപ്പോ ലേബർ വെൽഫെയർ മെഷേഴ്സ് കമ്പനി ഒരു അതിന്റെ എംപ്ലോയീസ് കൊടുക്കുന്ന വെൽഫെയർ മെഷേഴ്സ് എന്തൊക്കെയാണ് പ്രൊവിഡന്റ് ഫണ്ട് ഫെസിലിറ്റീസ് ഒരു മാസത്തേക്ക് ഒരു പി എഫ് ഇത്ര എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് ഉണ്ട് ഇപ്പൊ ഗവൺമെന്റ് നമുക്കിപ്പോ പി എഫ് ആണ് അതുപോലെ പെൻഷൻ കൊടുക്കാം ഡെത്ത് കം റിട്ടയർമെന്റ് ബെനഫിറ്റ്സ് ഡി സി ആർ ജി എന്ന് പറയും ഡി സി ആർ ജി കൊടുക്കാം ഗ്രാറ്റുവിറ്റി കൊടുക്കാം മെഡിക്കൽ അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവുകൾ കൊടുക്കാം മെഡിക്കൽ ഇൻഷുറൻസ് ആക്സിഡന്റൽ ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാം ഫുഡ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റം മറ്റ് കൺസെഷൻ ഭക്ഷണം ഭക്ഷണ വസ്തുക്കളൊക്കെ ചെറിയ പൈസക്ക് കൊടുക്കാം ഇതൊക്കെ അതിന്റെ എംപ്ലോയീസിന്റെ വെൽഫെയർ മെഷേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയ പോയിന്റ്സ് ഇതൊക്കെ ചിലപ്പോ 3 മാർക്സിന് 6 മാർക്സിനൊക്കെ ചോദിക്കാം ഇതൊക്കെ ഉള്ളത് ദെൻ സ്റ്റേറ്റ് ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് വർക്ക്മൻ കോമ്പൻസേഷൻ ആക്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് ആക്ട് ആണ് അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് 1923 പാസ്സാക്കിയ ഒരു ആക്ട് ആണ് ഇത് ഇതിന് ഭേദഗതി 1959-1976 ഈ ആക്ട് ഭേദഗതി ചെയ്തത് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊവൈഡ് റിലീഫ് ടു വർക്കേഴ്സ് ആൻഡ് ദർ ഫാമിലി ഹു ബിക്കെയിം വിക്ടിംസ് ഓഫ് ആക്സിഡൻസ് ആൻഡ് ലോസ് ദർ ഏർണിംഗ് കപ്പാസിറ്റി ഡ്യൂ ടു ആക്സിഡൻസ് വൈൽ ഓൺ ഡ്യൂട്ടി ഒരു വ്യക്തി പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ആക്സിഡൻസ് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ട് ആണ് വർക്ക്മൻ ഒരു കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ആക്ട് ആണ് വർക്ക്മൻ കോമ്പൻസേഷൻ ആക്ട് ഓക്കെ ഇപ്പൊ എംപ്ലോയർ ആണ് ആ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഇറ്റ് ഫോഴ്സസ് ദ വർക്കർ ടു വർക്ക് കെയർഫുള്ളി ആൻഡ് വിത്ത് ഫുൾ റെസ്പോൺസിബിലിറ്റി അപ്പോ വർക്കർ വളരെ ശ്രദ്ധിച്ച് പണിയെടുക്കുക ആ ഒരു അതിനാണ് ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞത് എനിക്കൊരു കോമ്പൻസേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അദ്ദേഹത്തിന്റെ ദെൻ വർക്ക്മൻ കോമ്പൻസേഷൻ ആക്ട് 1923 ആക്ട് കവേഴ്സ് ഓൾ പേഴ്സൺസ് എംപ്ലോയ്ഡ് ഇൻ എനി കപ്പാസിറ്റി ഇൻ ഹസാർഡ് ഓക്യുപേഷൻ ഇൻക്ലൂഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക് ആസ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ 2 ഓഫ് ദി ആക്ട് ഷെഡ്യൂൾ 2 ൽ ഏതൊക്കെ വർക്കിനാണ് ഇത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് വർക്ക്മൻ കോമ്പൻസേഷൻ ഷെഡ്യൂൾ 2 ഓക്കെ അതുപോലെ ചില ക്ലർക്കുമാരുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു കമ്പനിയിൽ അത് 1000 രൂപയിൽ താഴെയാണെന്ന് കൂടി അവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് ദേ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം പ്രിവ്യൂ ഓഫ് ദിസ് നോട്ട് പ്രിവ്യൂ പെർവ്യൂ ഓഫ് ദി ആക്ട് ഈ ആക്ടിന്റെ അണ്ടറിൽ 1000 രൂപ പണിയെടുക്കുന്ന ക്ലർക്ക് 1000 രൂപയിൽ താഴെ പണിയെടുക്കുന്ന ക്ലർക്കുമാർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് This act provides for payment of compensation in case of accident on site of site accident സംഭവിക്കുകയാണ് ഈ ആക്ട് വകാരം കോമ്പൻസേഷൻ കിട്ടും ഓക്കെ ദ കവർ ഓഫ് കോമ്പൻസേഷൻ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഓൺ ജോയിനിങ് ദ എംപ്ലോയ്മെന്റ് ഈ കോമ്പൻസേഷൻ ആക്ടിന്റെ കവർ എന്ന് പറഞ്ഞത് നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്ത അപ്പൊ തന്നെ നമുക്ക് അതവിടെ നിലവിൽ വരുമെന്നുള്ളതാണ് പിന്നെ പ്രൈവറ്റ് ഇല്ലും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് The employer is liable to pay compensation to a worker under the following condition. എപ്പോഴൊക്കെയാണ് കൊടുക്കുക പേഴ്സണൽ ഇഞ്ചറീസ് റിസൾട്ടിംഗ് ഇൻ ടെമ്പററി ആൻഡ് പെർമനന്റ് ഡിസബിലിറ്റീസ് ഓഫ് ഹെൽത്ത് കൈ കഷ്ണാവുക കാല് കഷ്ണാവുക അങ്ങനെ എന്തൊക്കെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സാധ്യതകളുണ്ട് അതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു അതിന് കോമ്പൻസേഷൻ കിട്ടും എന്തിനൊക്കെ കോമ്പൻസേഷൻ കിട്ടൂല നെഗ്ലജൻസ് ഓർ ഡിസബിലിറ്റീസ് അനുസരണക്കേടിന് കിട്ടൂല വെള്ളം അടിച്ചാൽ കിട്ടൂല ഇൻഫ്ലൻസ് ഓഫ് ഇക്കറിന് കിട്ടൂല വിൽഫുൾ നോൺ ഒബ്സർവൻസ് ഓഫ് സേഫ്റ്റി മെഷർ സേഫ്റ്റി മെഷേഴ്സ് പാലിക്കാതെ തന്നെ കൊടുക്കൂല ഡ്യൂ ടു ഡിസീസ് വിത്ത് വിച്ച് വർക്കർ വാസ് സഫറിങ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു രോഗിയാണ് ആ രോഗത്തിന് കിട്ടില്ല ഓക്കെ ആ രോഗത്തിന് എന്ത് കിട്ടില്ല
നമുക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ഈ നിങ്ങളുടെ സിലബസിലത്തെ ലാസ്റ്റ് പോയിന്റ് ആണ്, ഈ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ്, ഐഡന്റിഫൈ ദ റോൾ ഓഫ് ട്രേഡ് യൂണിയൻ ഇൻഡസ്ട്രി. എന്തിനാണ് ട്രേഡ് യൂണിയൻസ്, തൊഴിലാളി യൂണിയനുകൾ എന്തിനാണ്? തൊഴിലാളി യൂണിയനുകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞത് ട്രേഡ് യൂണിയൻസ് ആർ വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് ഫോംഡ് വിത്ത് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊട്ടക്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ലേബർ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിലവിൽ വന്ന തൊഴിലാളി യൂണിയനുകൾ. എന്താണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ, എനി കോമ്പിനേഷൻ ഓഫ് എംപ്ലോയീസ് വെതർ ടെമ്പററി ഓർ പെർമനന്റ് ഫോംഡ് ഫോർ റെഗുലേറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഓർ ബിറ്റ്വീൻ, ഇപ്പൊ സി ഐ ടി ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഓർ ബിറ്റ്വീൻ വർക്കേഴ്സ് ദെംസെൽവ്സ് ഓർ ഫോർ ഇംപോസിംഗ് റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ് ഓൺ ദ കണ്ടക്ട് ഓഫ് എനി ട്രേഡ്. എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ് ഒരു ഒരു തൊഴിൽ ദാതാവ് തൊഴിലാളിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള റെഗുലേറ്റഡ് റിലേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, അവിടെ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് സംഘടിക്കുക എന്നുള്ളതാണ്. സംഘടിച്ചിട്ട് അതിനെതിരെ നേരിടും. അതിനുവേണ്ടിട്ടൊരു സെറ്റപ്പാണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞത്. ഇൻഡസ്ട്രിയിലെ ട്രേഡ് യൂണിയന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ്? ഇൻഡസ്ട്രീസ് റോൾ എസ്റ്റാബ്ലിഷിംഗ് എ ബാർഗനിങ് പ്ലാറ്റ്ഫോം ഫോർ നെഗോഷിയേഷൻ വിത്ത് എംപ്ലോയേഴ്സ്. അതായത് നിങ്ങൾക്ക് ജോലി തന്ന തൊഴിൽ ദാതാവുമായിട്ട് നിങ്ങൾക്ക് ഒരു ബാർഗനിങ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ആയിരം ആയിരം പറഞ്ഞു നിനക്ക് 1000 രൂപ നിങ്ങൾക്ക് തൊഴിൽ തരുമോ, നിങ്ങളുടെ കൂലി തരും, നിങ്ങൾ പറഞ്ഞ നമുക്ക് 1100 രൂപ ആണെന്ന് പറഞ്ഞു, അപ്പൊ അവിടെ നെഗോഷിയേഷൻ ആണ്, ബാർഗനിങ് ആണ്. അപ്പോൾ അതിന് യൂണിയൻ നിർബന്ധമായിട്ട് വേണം. ഇംപ്രൂവിങ് വേജസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ഓഫ് വർക്കേഴ്സ്, നല്ല ശമ്പളം കൊടുക്കാൻ നിങ്ങളെ വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ ട്രേഡ് യൂണിയൻസ് ആവശ്യമാണ്. ടു നല്ല വെൽഫെയർ സ്കീംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വർക്കേഴ്സിന്, അതിനെന്ത് ആവശ്യമാണ്? ട്രേഡ് യൂണിയൻസ് ആവശ്യമാണ്. ടു എസ്റ്റാബ്ലിഷ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് വർക്കേഴ്സ്, നല്ല ബന്ധം സൂക്ഷിക്കാം എംപ്ലോയറും വർക്കേഴ്സും തമ്മിലുള്ള കോർഡിയൽ റിലേഷൻ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമാണ്. ടു പ്രൊവൈഡ് ലീഗൽ അസിസ്റ്റൻസ് വർക്കേഴ്സ്, നിങ്ങൾ ലീഗൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ ട്രേഡ് യൂണിയൻസിൽ സഹായിക്കാൻ വേണ്ടി. ടു മെയിൻറ്റെയിൻ നെസസറി ഫണ്ട് ഫോർ ദ റിലീഫ് ഓഫ് വർക്കർ ഇൻ ദ അവർ ഓഫ് ദർ നീഡ്സ് സച്ച് ആസ് ഡ്യൂറിങ് ഇൽനെസ് ഇഞ്ചറി ആൻഡ് സച്ച്, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ സഹായിക്കാൻ. ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു രോഗം വന്നാലോ ഇഞ്ചറി വന്നാലോ ഒക്കെ സഹായിക്കാൻ ഒരു യൂണിയൻ സഹായിക്കും. ഇപ്പൊ ഇന്ത്യയിലുള്ള മെയിൻ ട്രേഡ് യൂണിയൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC എന്ന് പറഞ്ഞ 1919 കോൺഗ്രസ് പാർട്ടി. ഓക്കെ, ഇപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണ്ടറിലാണ് ഉള്ളത്. AITUC എന്ന് പറഞ്ഞ 1919 ഫോം ചെയ്തതാണ്. ഇനി ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC, സോറി INTUC ആണ്, AITUC അല്ല INTUC. INTUC ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ, INTUC എന്ന കോൺഗ്രസിന്റെ ആണ് ഇപ്പോൾ 47 ഫോം ചെയ്തതാണ്. AITUC മറ്റേ INTUC ആണ്. ഇനി യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് UTUC എന്ന് പറഞ്ഞാൽ 1949 ഇപ്പോഴും ലെഫ്റ്റ് പാർട്ടിയുടെ അണ്ടറിലുള്ള, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണ്ടറിലുള്ള സ്ഥാനമാണ് UTUC എന്ന് പറഞ്ഞു. ഇനി ഹിന്ദു മസ്ദൂർ സഭ HMS എന്ന് പറഞ്ഞു 48 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചാണ് 48. ഇനി സെന്റർ ഓഫ് ട്രേഡ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ, സോറി CI, സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ, സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ CITU എന്ന് പറഞ്ഞു. CPM മാർക്സിസ്റ്റ് സെന്ററിലാണ് CITU എന്ന് പറഞ്ഞു. ഇനി ഭാരത് മസ്ദൂർ സംഘ് BMS, അത് RSS ജനസംഘ പാർട്ടിയുടെ അണ്ടറിലുള്ള സ്ഥാനമാണ് BMS എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിലുള്ള ട്രേഡ് യൂണിയൻസ്, ഇത്രയും ട്രേഡ് യൂണിയൻസ് ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഇഫ് യു ഹാവ് എനി ഡൗട്ട് മീൻസ് യു ക്യാൻ ആസ്ക് മീ, ഓർ എൽസ് ഐ വിൽ വൈൻഡ് അപ് ദ സെഷൻ ആൻഡ് ദ നെക്സ്റ്റ് സെഷൻ വിൽ ബി സ്റ്റാർട്ടിംഗ് അറ്റ് 11:50. ഓക്കെ.